പ്ലറോമ ടിവിയിലേക്ക് സ്വാഗതം. ഭയപ്പെടരുത്, നാം അതിജീവിക്കും എന്ന ദൈവവചന ധ്യാനത്തിൻ്റെ 115-ാമത്തെ എപ്പിസോഡ് ശ്രമിക്കുന്ന ലോകമെങ്ങുമുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് വന്ദനം. കഴിഞ്ഞ 114 എപ്പിസോഡുകളിലായി COVID-19 എന്ന മഹാവിപത്ത് പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോഴും അതിൻ്റെ വ്യാപനം കുറഞ്ഞിട്ടില്ല. ഇതിൻ്റെ നടുവിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് തന്ന കൃപയ്ക്കനുസരിച്ച് ദൈവവചനത്തിലൂടെ ഓരോ മേഖലകളിലൂടെ നയിച്ച് ധൈര്യം പകരുവാൻ കർത്താവ് നൽകിയ ഭാഗ്യത്തിനായി സ്തോത്രം. പ്രാർത്ഥനയോടെ തിരുവചന ഭാഗത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. ഫിലിപ്പ് ലേഖനം 1-ാം അധ്യായം 27-ാമത്തെ വാക്യമാണല്ലോ നമ്മുടെ കുറിവാക്യം. ആ തിരുവചന ഭാഗം ഇവിടെ വായിക്കട്ടെ. ഞാൻ നിങ്ങളെ വന്ന് കണ്ടിട്ടോ ദൂരത്തിരുന്ന് നിങ്ങളുടെ അവസ്ഥ കേട്ടിട്ടോ നിങ്ങൾ ഏകാത്മാവിൽ നിലനിന്ന് എതിരാളികളാൽ ഒന്നിലും കുലുങ്ങിപ്പോകാതെ ഏകമനസ്സോടെ സുവിശേഷത്തിൻ്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുന്നു എന്ന് ഗ്രഹിക്കേണ്ടത് ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് യോഗ്യമാമണ്ണം മാത്രം നടത്തി. ഈ വാക്യത്തെ ആസ്പദമാക്കിക്കൊണ്ട് എതിരാളികളാൽ നേരിടുന്ന കുലുക്കങ്ങൾ അതെന്തൊക്കെയാണോ, അതിനെ എങ്ങനെ അതിജീവിക്കാം എന്നീ കാര്യങ്ങളാണ് നാം കഴിഞ്ഞ 114 ദിവസങ്ങൾ തുടർമാനമായി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ചില എപ്പിസോഡുകളിൽ വൈകാരിക കുലുക്കത്തെ നമുക്ക് എങ്ങനെ അതിജീവിക്കാം, അതാണല്ലോ നമ്മുടെ ടോപ്പിക്. അതിന് 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ആത്മനിയോഗത്തോടെ ഞാൻ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. 1, യാഥാർത്ഥ്യം മനസ്സിലാക്കുക. 2, ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. 3, ആത്മാവിന്റെ ബലത്തിൽ എഴുന്നേൽക്കുക. അങ്ങനെയാണ് വൈകാരിക കുലുക്കത്തെ അതിജീവിക്കുവാൻ നമുക്ക് കഴിയുന്നത്. വേദപുസ്തകത്തിലെ ഭക്തന്മാർ അങ്ങനെയാണ് ചെയ്തത്. നാം കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത് ഇങ്ങനെയാണല്ലോ, ഇയോബ് തൻ്റെ ജീവിതത്തിലെ വൈകാരിക കുലുക്കത്തെ അതിജീവിക്കുന്ന 1-ാമത്തേത് താൻ യാഥാർത്ഥ്യം മനസ്സിലാക്കി, 2-ാമത് തൻ ദൈവസന്നിധിയിൽ തന്നെ തന്നെ സമർപ്പിക്കുന്ന പദപ്രയോഗം, നഗ്നനായ ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറത്തു വന്നു നഗ്നനായി തന്നെ മടങ്ങിപ്പോകും, യഹോവ തന്നു യഹോവ എടുത്തു യഹോവയുടെ നാമം വാഴ്ത്തപ്പെട്ടു മാറാകട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ വാക്കിലും പാപം ചെയ്യുവാൻ ദൈവത്തിന് വിരോധമായി ചിന്തിക്കുവാനോ സംസാരിക്കുവാനോ ഇടയാകാതെ ഇയോബ് തന്നെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് സൂക്ഷിച്ചു എന്ന് നമുക്ക് ദർശിക്കുവാൻ കഴിയും. 3-ാമത്തെ ഭാഗം ആത്മാവിന്റെ ബലത്തിൽ എഴുന്നേൽക്കുക എന്നുള്ളതാണ്. ഇയോബിന്റെ പുസ്തകം 42-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം, ഇയോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി, മുമ്പേ ഉണ്ടായിരുന്നതൊക്കെയും യഹോവ ഇയോബിന് ഇരട്ടിയായി കൊടുത്തു. നിങ്ങൾ ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ, ഒരു കാലത്ത് തൻ്റെ സമ്പത്ത് നഷ്ടമായി, താൻ അവിടെ ദൈവത്തിന് ദോഷത്വം അല്ലെങ്കിൽ ദൈവത്തിന് വിരോധമായി സംസാരിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യാതെ യാഥാർത്ഥ്യം മനസ്സിലാക്കി ദൈവസന്നിധിയിൽ സമർപ്പിച്ചു. അതിനെ തുടർന്ന് തൻ്റെ മക്കളെല്ലാവരും പെട്ടെന്ന് ഒരു ദിവസം മരിച്ചു പോവുകയാണ്. അവിടെ താൻ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ട് ദൈവസന്നിധിയിൽ തന്നെ തന്നെ സമ്പൂർണമായി സമർപ്പിച്ച് ദൈവം എന്നോട് എന്തുകൊണ്ട് ഇത് ചെയ്തു എന്ന് ചോദ്യം ചെയ്യാതെ വളരെ സമർപ്പിച്ച് നിൽക്കുന്ന ഒരു മനുഷ്യൻ. അതിനുശേഷം തൻ്റെ സുഹൃത്തുക്കൾ തൻ്റെ അടുക്കൽ വന്ന് തന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. തൻ്റെ ഭാര്യ തൻ്റെ മേൽ കുറ്റാരോപണങ്ങൾ നടത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നോർമലായിട്ടുള്ള എല്ലാവർക്കും പല ചിന്തകളും ഉണ്ടാകാൻ അന്നത്തെ സാഹചര്യത്തിൽ സാഹചര്യം ഒരുങ്ങി എന്നത് സത്യമാണെങ്കിലും പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇയോബിന്റെ അടുക്കൽ തൻ്റെ സ്നേഹിതന്മാർ വരികയാണ്. അവര് വന്നത് ഇയോബ് വിളിച്ചിട്ട് വന്നതൊന്നുമല്ല, അല്ല വേറെ ആരെങ്കിലും പറഞ്ഞു വിട്ട് ചെന്നതുമല്ല, ഇയോബിന് നേരെ കുറ്റാരോപണം നടത്തിയ തൻ്റെ സ്നേഹിതന്മാരോട് സർവശക്തനായ ദൈവം തന്നെ ഇയോബിന്റെ അടുക്കലേക്ക് പറഞ്ഞു വിടുക.
വീഗണെ കാര്യങ്ങൾ പോയ പോക്കേ സമ്പത്ത് നഷ്ടമായി മക്കൾ നഷ്ടമായി ഭാര്യ പരിഹസിക്കുന്നു സ്നേഹിതന്മാർ പരിഹസിക്കുന്നു സ്നേഹിതന്മാർ കുറ്റാരോപണം നടത്തുന്നു സർവത്രമായ പ്രതിസന്ധികൾ ഏത് മേഖലയിൽ നോക്കിയാലും എതിർപ്പുകളും പരിഹാസങ്ങളും നിന്നയുമല്ലാതെ ഒന്നും കേൾക്കാനില്ല ആ സമയത്തും ഇയ്യോബ് ദൈവത്തിന്റെ മുഖത്തേക്ക് മാത്രം നോക്കി തന്റെ വൈകാരിക കുലുക്കങ്ങളുടെ നടുവിൽ ദൈവമുഖത്തേക്ക് മാത്രം നോക്കി നിൽക്കുന്ന ഒരു മനുഷ്യൻ ദൈവം ഇയ്യോബിനോട് കൂടെ ഉണ്ടായിരുന്നു എന്നുള്ള ആ നല്ല ബോധ്യം ഇയ്യോബിനുണ്ടായി അതുകൊണ്ട് തന്നെ ഇയ്യോബിന്റെ അടുക്കലേക്ക് തന്റെ സ്നേഹിതന്മാരെ സർവശക്തനായ ദൈവം പറഞ്ഞു വിട്ടു നിങ്ങൾ ഇയ്യോബിന്റെ അടുക്കൽ ചെല്ല് ഇയ്യോബ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും നിങ്ങൾക്ക് ദൈവികമായി വിടുതൽ ഉണ്ടാകാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ ഇയ്യോബിന്റെ പ്രാർത്ഥന ഓക്കേ എന്തൊരു ദൈവപ്രവൃത്തിയാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത് അങ്ങനെ ഇയ്യോബിന്റെ സ്നേഹിതന്മാർ ഇയ്യോബിന്റെ അടുക്കൽ ചെന്ന് ഇയ്യോബ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അപ്പോ യഹോവ തന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി എന്ന് എഴുതിയിരിക്കുന്നു അപ്പൊ നോക്കണം ഇയ്യോബിന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി ഇയ്യോബ് പ്രാർത്ഥിക്കുന്നു അവിടെ ഇയ്യോബിന്റെ സ്ഥിതിക്ക് ഭേദം വരുന്നു കൂടാതെ സ്നേഹിതന്മാരുടെ സ്ഥിതിക്കും ഭേദം വരുന്ന ഒരു വലിയ ദൈവപ്രവൃത്തിയാണ് നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു വാക്യമാണ് ഈ വാക്യം ഇയ്യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുകൊണ്ട് ഇയ്യോബിന്റെ സ്ഥിതിക്ക് ഭേദം വന്നു അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ പ്രിയരെ നമ്മുടെ സ്ഥിതിക്ക് മാറ്റം വരും എന്ന ലക്ഷ്യത്തോടുകൂടെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വലിയ സമൂഹം ആത്മീക മേഖലയിലുണ്ട് പ്രിയപ്പെട്ടവരെ ആ വാക്യം തെറ്റിദ്ധരിക്കപ്പെടരുത് തെറ്റിദ്ധരിക്കാൻ പാടില്ല കാരണം നമ്മുടെ സ്ഥിതി മാറാൻ വേണ്ടി കൂട്ടുകാർക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് തികച്ചും സ്വാർത്ഥതയുടെ അനുഭവമാണ് പ്രാർത്ഥനയിലെ സ്വാർത്ഥതയുടെ ആധിക്യം കൊണ്ടാണ് അങ്ങനെ ഉള്ളവർ ചെയ്യുന്നത് എന്റെ സ്ഥിതി മാറുക എന്ന ലക്ഷ്യത്തോടുകൂടെ എന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ വെമ്പം കൊള്ളുന്ന വ്യക്തിയാണെങ്കിൽ ഞാൻ പ്രാർത്ഥനയിലെ ഒരു സ്വാർത്ഥമതിയാണ് എന്നുള്ള യാഥാർത്ഥ്യം മറക്കുന്നത് ഇയ്യോബ് തന്റെ സ്ഥിതി മാറാൻ വേണ്ടി ഒന്നല്ല പ്രാർത്ഥിച്ചത് ദൈവം തന്റെ സ്നേഹിതന്മാരെ തന്റെ അടുക്കൽ പറഞ്ഞു വിട്ടു ഇയ്യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ് ഇയ്യോബിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ ഈ തന്നെ തനിക്കെതിരെ കുറ്റാരോപണങ്ങൾ നടത്തിയ തന്റെ സ്നേഹിതന്മാർ തന്റെ അടുക്കൽ പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ പുതിയ നിയമത്തിന്റെ ചിന്താധാരയുള്ള നന്മയാനുള്ള തിന്മയെ ഇയ്യോബ് ജയിക്കുമോ എന്ന് അറിയണ്ടേ അതും ഒരു പരിശോധനയാണ് പ്രിയപ്പെട്ടവര് അങ്ങനെ ആ നന്മയാൽ തിന്മയെ ജയിച്ചപ്പോൾ ഇയ്യോബിന്റെ സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്തി താൻ ആർക്കു വേണ്ടി പ്രാർത്ഥിച്ചോ അവരുടെ സ്ഥിതിക്കും ദൈവം മാറ്റം വരുത്തി ഈ കോവിഡ് കാലത്ത് എന്റെ പ്രിയപ്പെട്ടവരോട് ആത്മനിയോഗത്തോടെ പറയട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയാണെങ്കിലും പ്രിയരെ ഒരു ആദിയിങ്കൽ പാട്ടുകാരൻ പാടിയൊരു പാട്ടുണ്ട് ആദിയിങ്കൽ കയ്പാണെങ്കിലും അന്ത്യം മധുരമാണ് ഇയ്യോബിന്റെ ജീവിതത്തിൽ ആദ്യം കയ്പായിരുന്നു അന്ത്യം മധുരമായി തീർന്നു അതുപോലെ ഈ COVID-19 എന്ന രോഗവ്യാപനം നടക്കുന്ന ഈ പ്രത്യേകമായ കാലത്ത് നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ സർവശക്തനായ ദൈവത്തിന് നിങ്ങളെ സഹായിപ്പാൻ കഴിയും ദൈവത്തിന്റെ മുമ്പിൽ സമ്പൂർണമായി സമർപ്പിക്ക് നിന്ദിച്ചവരുടെ മുമ്പിൽ മാനിക്കുന്ന ഒരു നല്ല ദൈവം എനിക്ക് വേണ്ടിയുണ്ട് നിങ്ങൾക്ക് വേണ്ടിയുണ്ട് ആ നല്ല ദൈവത്തെ പിൻപറ്റുവാൻ അന്ത്യം വരെ എന്റെ പ്രിയപ്പെട്ട ക്രിസ്തുവിൽ എന്റെ സഹോദരങ്ങളെ ഉത്ബോധിപ്പിച്ചുകൊണ്ട് ഈ 115-ാമത്തെ എപ്പിസോഡിന് ഇവിടെ വിരാമം കൊടുക്കുന്നു സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ അടുത്ത എപ്പിസോഡുകളിൽ നമുക്ക് വീണ്ടും ഈ സോഷ്യൽ മീഡിയയിലൂടെ കാണാം അതുവരെ സർവശക്തനായ ദൈവം എന്റെ പ്രിയപ്പെട്ടവരെ കാത്തു സൂക്ഷിക്കട്ടെ ഒരു നിമിഷം പ്രാർത്ഥിക്കട്ടെ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ കർത്താവ് അങ്ങയുടെ പൊന്നുമുഖത്തേക്ക് നോക്കുവാൻ കൃപ നൽകിയതിനാൽ സ്തോത്രം ഈ സന്ദേശം കേട്ട എന്റെ പ്രിയപ്പെട്ടവർ ദൈവത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുവാൻ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുവാൻ അവർ ആത്മാവിന്റെ ബലത്തോടെ എഴുന്നേൽക്കുവാൻ ഇയ്യോബിനെ പോലെ തയ്യാറാകുവാൻ കർത്താവ് കൃപ നൽകുവാൻ മഹത്വം അങ്ങേക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ കേൾക്കുമാറാകണമേ ആമേൻ പ്രിയരെ നമ്മുടെ കർത്താവ് മടങ്ങി വരുന്നു നമുക്കതിനായിട്ട് ഒരുങ്ങാം മാറാ ഭയപ്പെടരുത് നാം അതിജീവിക്കും.